അഴിമതിക്കെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമ്പോഴും ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ. അഴിമതിക്കാരായ നാറികളെ ഓഫീസിൽ കയറി ചാട്ടവാറുകൊണ്ട് അടിക്കണമെന്നും കെ പി സഹദേവൻ പറഞ്ഞു. കള്ളുചെത്ത് തൊഴിലാളി ഫെഡറേഷൻ നടത്തിയ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്യവെയാണ് കെ പി സഹദേവന്റെ അതിരൂക്ഷ വിമർശനം. ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ദുർഭാഗ്യമെന്ന് പറയട്ടെ, അവർ ഭരിക്കുന്ന മേഖലയിലെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മന്ത്രിമാർ കാശ് വാങ്ങിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് താഴെ തലത്തിൽ കാശ് വാങ്ങി കൈകാര്യം ചെയ്ത രീതി നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നു. അവർക്ക് മാന്യമായ ശമ്പളം ലഭ്യമായ അല്ലെങ്കിൽ പറയാം, പുതിയതായി ആളുകൾ നിശ്ചയിച്ചവർ അത് കുറെ കൂടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തി കാശ് വായിക്കുന്നു. പഴയവരെ തുടരുന്നു. പുതിയവർ അവർ ജോലിക്ക് വരുമ്പോഴേ അവർക്കൊരു നിശ്ചിത കാശ് ഓരോ മേഖലക്കകത്തും അവർ വാങ്ങിക്കാൻ വേണ്ടി ചെയ്യാറാവുന്നു. ഇവരെന്താ ചെയ്യേണ്ടത്? പരസ്യമായി ചാട്ടമാറി കൊണ്ടടിക്കുക എന്നല്ലാതെ ഇവർക്ക് വേറെ വഴിയില്ല. അഴിമതി നടത്തുന്ന ഈ നാറികൾക്കെതിരെ പരസ്യമായി ചാട്ടമാറടി നടത്തുക എന്നല്ലാതെ വേറെ വഴിയില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതിയെക്കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കെ പി സഹദേവൻ വിമർശിച്ചത്. അതോടൊപ്പം തന്നെ സർക്കാർ ഈ അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോഴും അത് ഫലവത്താകുന്നില്ലെന്നൊരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് പരോക്ഷമായി സർക്കാരിനെ നേരെയല്ലേ വിരൽ ചൂണ്ടുന്നത്? കള്ളിച്ചത്ത് വ്യവസായത്തെ തകർക്കുന്ന അനധികൃത മദ്യ ഉൽപാദനത്തിനും വിൽപ്പനയ്ക്കും ഒത്താശ ചെയ്യുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നടപടി അവസാനിപ്പിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ CITU എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അതിരൂക്ഷ വിമർശനം CITU സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉയർത്തിയത്. അതായത്, മന്ത്രിമാർ അഴിമതി നടത്തുന്നില്ലെങ്കിലും താഴെ തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി ഇപ്പോഴും വലിയ തോതിൽ നടക്കുന്നു, സംസ്ഥാനത്താകെ ഇതാണ് സ്ഥിതി എന്നുള്ള രീതിയിലാണ് കെ പി സഹദേവൻ അതിരൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചത്. അതായത്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരക്കാരെ ഓഫീസിൽ ചെന്നും പൊതുവെയും ചാട്ടവാറുകൊണ്ട് അടിക്കണം എന്നുള്ള വിമർശനമാണ് സഹദേവൻ ഉന്നയിച്ചിട്ടുള്ളത്. അതായത്, ഇത്തരത്തിൽ അതിരൂക്ഷമായ ഒരു വിമർശനം CPMന്റെ മന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് എക്സൈസ്. പക്ഷേ അതിരൂക്ഷമായ ഒരു വിമർശനം കെ പി സഹദേവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വലിയ തോതിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത്, കള്ളുചെത്ത് വ്യവസായത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ പെരുമാറുന്നു എന്നുള്ളൊരു ആരോപണമാണ് CITU ഉന്നയിക്കുന്നത്. CITUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് NV ചന്ദ്രബാബു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അതായത്, ഈ അഴിമതിക്കാരെ ചാട്ടവാറുകൊണ്ട് അടിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. മന്ത്രിമാർ അഴിമതി നടത്തുന്നില്ലെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ? CITU ഈ ഇത്രയും രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിക്കേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ്? ഉദ്ഘാടകനായിട്ടുള്ള സഖാവ് KP സാർവത്രികമായ അഴിമതിയാണ് എന്ന അർത്ഥത്തിലല്ല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കള്ളിയത്ത് വ്യവസായത്തിനകത്ത് ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് മറ്റാരേക്കാളും കൂടുതൽ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടുന്ന സർക്കാർ സംവിധാനമാണ് എക്സൈസ് വകുപ്പ്. ആ എക്സൈസ് വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. അതിലൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് ഈ കോവിഡ് മഹാമാരി വന്നതിനെ തുടർന്ന് മദ്യവ്യാപാരം ഉൾപ്പെടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയപ്പോൾ ഈ സന്ദർഭത്തിൽ വ്യാപകമായ രീതിയിലുള്ള വ്യാജവാറ്റിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിപണനവും പ്രാദേശികമായി പലയിടങ്ങളിലും വളർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സർക്കാരിന് അറിയാവുന്ന കാര്യമാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്, പോലീസിന് അറിയാവുന്ന കാര്യമാണ്. അത്തരം കേന്ദ്രങ്ങൾ മനസ്സിലാക്കി അത് അവസാനിപ്പിക്കാൻ ആവശ്യമായ വളരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ ആ കാര്യത്തിൽ ഇപ്പോഴും വേണ്ട രീതിയിൽ ഉയർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം. ഇത് ഏറ്റവും സാരമായി ബാധിക്കുന്നത് കള്ളിയത്ത് വ്യവസായത്തെയാണ്. സാധാരണ തൊഴിലാളികളുടെ തൊഴിലിനെയും അവരുടെ ജീവിതത്തെയുമാണ് അത് ഗുരുതരമായി ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന വ്യാജമദ്യത്തിൻ്റെ പ്രശ്നം ഗൗരവമായി കണ്ട് കൈകാര്യം ചെയ്യാൻ ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സന്നദ്ധമാവണം.
അങ്ങനെ തയ്യാറാകാത്ത ആളുകൾക്കെതിരായി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ്റും തയ്യാറാവണം. ഇതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, വർഷങ്ങളായി നിലനിൽക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില മാമൂലുകളുണ്ട്. ആ മാമൂലുകളെന്ന് പറയുന്നത് ഇവിടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആക്ഷേപങ്ങളൊന്നും ഇല്ലാത്തൊരു ജില്ലയാണ്. കാരണം ഇവിടെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജില്ലയിലെ തൊഴിലാളികൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കള്ളാണ് ഇവിടുത്തെ കള്ളുഷാപ്പുകളിലൂടെ വിപണനം നടത്തുന്നത്. എന്നാൽ മറ്റ് ജില്ലയിൽ അങ്ങനെയല്ല, പാലക്കാട് കേന്ദ്രീകരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് ജില്ലകളിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലെ മറ്റ് ജില്ലകളിലുള്ളത്. ഇവിടെ തനതായി വ്യവസായം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ജില്ലയെന്ന നിലയിൽ ഇവിടുത്തെ കള്ളുഷാപ്പുകൾക്ക്, ഇവിടുത്തെ ചെത്ത് തൊഴിലാളികൾക്ക് ഫലപ്രദമായി പ്രവർത്തിച്ചു പോകുന്നതിന് സഹായകമായിട്ടൊരു സമീപനം ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതിലേറ്റവും തടസ്സമായി നിൽക്കുന്നത് ഈ വ്യാജ മദ്യത്തിൻ്റെ വ്യാപനമാണ്, അതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങളാണ്. അതിനെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്തു പോകുന്നതിന് വേണ്ടി ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ജാഗ്രത ഉണ്ടാകുന്നില്ല. ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ വിജിലൻസിൻ്റെ റെയ്ഡ് നടന്ന വാർത്ത പത്രങ്ങളിലും മറ്റും വന്നു. അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ചില ആളുകൾക്കിടയിൽ ഇപ്പോഴും അഴിമതി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാവശ്യമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ സഹായകമായ സമീപനം എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നതാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട. പ്രത്യേകിച്ച് എൽ ഡി എഫ് സംസ്ഥാനം ഭരിക്കുമ്പോൾ സി ഐ ടിയുവിന് തന്നെ ഇങ്ങനത്തെ ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത് അത് വലിയ ഒരു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അത്രയും അധികം രൂക്ഷമായത് കൊണ്ടായിരിക്കുമല്ലോ. അല്ല, എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഇവിടുത്തെ ഭരണ നേതൃത്വം വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയത്തിനും കാഴ്ചപ്പാടിനും അനുസൃതമായി മാറിയെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. നേരത്തെ ചില ദുശീലങ്ങളുള്ള ആളുകൾ ഇപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൽ തുടരുന്നുണ്ട്. അത്തരം ആളുകളെ ഉൾപ്പെടെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഈ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും സേവനോന്മുഖമായി അഴിമതിരഹിതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാക്കി മാറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ താല്പര്യമാണ്, നിലപാടാണ്. അതിനെ പിന്തുണച്ചുകൊണ്ടാണ്, സർക്കാരിൻ്റെ നിലപാടുകളെ ശക്തമായി പിന്തുണച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത്. എന്തായാലും സി ഐ ടിയുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് എൻ വി ചന്ദ്രബാബു ആണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി പി വി രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട്. ഏതായാലും നിങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും. ഈ വ്യവസായം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ നിലയിൽ തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് അടക്കം ഇതുവരെ സ്വീകരിച്ചത്. കാരണം കണ്ണൂർ ജില്ലയിൽ മറ്റ് ജില്ലകളിൽ നിന്നും കള്ളിറക്കി കച്ചവടം ചെയ്യുന്ന അവസ്ഥയില്ല. കണ്ണൂർ ജില്ലയിൽ ആവശ്യമായിട്ടുള്ള കള്ള് കണ്ണൂർ ജില്ലയിൽ തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് വിൽപ്പന നടത്തുന്നു. അക്കാര്യത്തിൽ കർശന നിലപാട് തന്നെയാണ് യൂണിയൻ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഒരറ്റത്തുള്ളി കള്ള് മറ്റ് ജില്ലകളിൽ നിന്നും പ്രത്യേകിച്ചിട്ടും പാലക്കാട് മേഖലയിൽ നിന്നും ഇറക്കിയിട്ടുള്ള കച്ചവടം കണ്ണൂർ ജില്ലയിൽ വേണ്ട. അതിനനുസരിച്ചിട്ടുള്ള ആ നയത്തെ സംരക്ഷിക്കുന്ന തരത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളായിരുന്നു മുമ്പൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ബാർ ലൈസൻസ് അനുവദിച്ചതിൽ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ? ഈ 100 മീറ്റർ പരിധി എന്നൊക്കെ വെച്ചുകൊണ്ടുള്ള അത് ബാർ ലൈസൻസ് നമുക്കങ്ങനെ പ്രതിഷേധം എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് കോടതിയുടെ അടക്കം നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് സർക്കാരിന് ഇത് അനുവദിക്കേണ്ടി വരുന്നത്. ടൂറിസം മേഖലയിൽ ഈ 4-സ്റ്റാർ ബാറുകൾക്കടക്കം ലൈസൻസ് കൊടുക്കണം എന്നുള്ളത് ഒരു നിയമം തന്നെയാണ്, കേന്ദ്ര ഗവൺമെൻറ് നിയമം തന്നെയാണ്. അത് ഈ സർക്കാർ അനുവദിക്കുന്നില്ല എങ്കിൽ അവർ കോടതിയിൽ പോയിട്ട് അതിൻ്റെ ഉത്തരവ് നേടി വരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആണ് അത്. അതുകൊണ്ട് അതിൽ നമുക്ക് അങ്ങനെ ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്നുള്ള നിലയിൽ പറയാൻ കഴിയില്ല. പക്ഷേ കള്ളുഷാപ്പുകൾ, അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പിൻ്റെ പരിസരത്ത് പോലും വിദേശമദ്യം ചില്ലറയായി വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ഷാപ്പ് ലൈസൻസികളടക്കം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഈ വിവരം അറിയിച്ചാൽ അവർ വരുന്ന വിവരം ഈ വിൽപ്പനക്കാരെ അറിയിക്കുന്ന ഒരു സാഹചര്യം പോലും ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ട്. വ്യാപകമായി അങ്ങനെ പറയാം, എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ശരിയാണെങ്കിൽ
കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് യുവത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായി ഈ ആപ്പീസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. എന്തായാലും ഇവർ ഉന്നയിക്കുന്ന വലിയ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ഇത് ഈ കള്ളി ഷാപ്പ് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉണ്ട്. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത്. ഈ മാസപ്പടി താഴെ തലം മുതൽ മേലെ തലമുഴ വരെ ഉണ്ട് എന്നാണ് കെ പി സഹദേവൻ പറഞ്ഞത്. ഇത് ഈ എക്സൈസ് ഓഫീസിൽ മാത്രം നിലനിൽക്കുന്ന പ്രശ്നമല്ല, ആർ ടി ഒ ഓഫീസിലുണ്ട്, വില്ലേജ് ഓഫീസിലുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ, അതായത് അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി കൂടി തുടച്ചു നീക്കേണ്ടതുണ്ട്. അതിനായുള്ള ശക്തമായ നടപടിയാണ് ഇനി വേണ്ടത് എന്നുള്ള രീതിയിലാണ് കെ പി സഹദേവൻ സി ഐ ടി യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് വലിയ തോതിൽ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. കാരണം സി ഐ ടി യുവിന്, പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവിന് ഇത്തരത്തിൽ പറയേണ്ടി വന്നത് തീർച്ചയായും വലിയ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. ഹൃദയം